ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് കുക്കിംഗ് വ്ളോഗ്, അതുപോലെ തന്നെ കുറച്ച് ഹെർബൽ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റംസായ നെയ്യപ്പവും ഉണ്ണിയപ്പവുമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കുന്നത് ഒരേ മാവിലാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ഈ നെയ്യപ്പവും ഉണ്ണിയപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 3 തവണ നന്നായി കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 3 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 8 മണിക്കൂർ സമയം ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓക്കെ, 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഈ വെള്ളമൊക്കെ നന്നായി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഉരലിൽ പൊടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 3 ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി കുറേശ്ശെ ആയിട്ട് ഉരലിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഈ പൊടി ഞാൻ തരിച്ചെടുക്കുന്നില്ല. നമുക്ക് കുറേശ്ശെ തരി ഉണ്ടായാലും കുഴപ്പമില്ല. ഈ നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കുറച്ച് തരി നല്ല നൈസായിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നില്ല. ചെറിയ തരിയോട് കൂടെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാം. ഒരു തേങ്ങ നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഓക്കെ, അപ്പോൾ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വാരാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലത്തെ എണ്ണയൊക്കെ നന്നായി പോയതിന് ശേഷം നമുക്ക് ഇത് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനൊരു 6 പീസ് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ പീസ് ശർക്കരയാണ്. അത് കുറേശ്ശെയായിട്ട് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ആവശ്യത്തിന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ചേർത്ത് ഈ പൊടി നന്നായി കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര അരിച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ പൊടി തയ്യാറാക്കിയിട്ടുള്ളത്. പൊടി ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് തയ്യാറാക്കാം. 1/2 മണിക്കൂർ മാറ്റി വെച്ച ശേഷം നമുക്ക് ഇത് ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരട്ടെ. ഇതിൽ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നെയ്യപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം.
ഓക്കെ, നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയാൽ ഇത് നമുക്ക് ചട്ടിയിലെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അടിപൊളി നെയ്യപ്പം, അതുപോലെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.